കെ എം മാണി ഇടതു മുന്നണിയിൽ എത്തുന്നത് തടയാൻ ഉമ്മൻചാണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ബാർക്കോഴയെന്ന് സി എം പി നേതാവ് കെ ആർ അരവിന്ദാക്ഷന്റെ വെളിപ്പെടുത്തൽ. 25 സീറ്റോളം വാഗ്ദാനം ചെയ്ത് ഇടതുമുന്നണിയുമായി നടത്തിയ ചർച്ചയ്ക്ക് താനും ഇടനിലനിന്നിരുന്നു. ജോസ് കെ മാണി അടക്കമുള്ളവരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും കെ ആർ അരവിന്ദാക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. 1965 കേരള കോൺഗ്രസ് ജയിച്ച 25 കുറയാത്ത സീറ്റ്, ഇതായിരുന്നു കെ എം മാണിക്ക് ഇടതുമുന്നണിയുടെ വാഗ്ദാനം. ഇടതുമുന്നണി നേതാക്കളുടെ അറിവോടെ പലവട്ടം കെ എം മാണിയുമായി ഇക്കാര്യത്തിൽ ഇടനില ചർച്ച നടത്തിയിട്ടുണ്ട്. സി എം പി യു ഡി എഫ് ഇടുന്ന കാര്യം പറയാൻ കെ എം മാണിയെ കണ്ട കൂട്ടത്തിലും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. 2014 സെപ്റ്റംബർ 25 ദേശാഭിമാനിയുടെ പുതിയ പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നടത്തിയ ചർച്ചയിൽ ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ബാർക്കോഴ വന്നത്. മനസ്സാരനായിട്ട് അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനുശേഷം അതിനു മുമ്പ് ആദ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കിയ ആളെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയാണ്. അത് ഞാൻ തുറന്നു പറയാതിരിക്കാൻ നിർത്തിയില്ലായിരുന്നു. ഇടതുമുന്നണി മാണിക്ക് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്ത 1981 അട്ടിമറി നീക്കം നടത്തിയത് ഉമ്മൻചാണ്ടിയാണ്. പാർലമെന്ററി രംഗത്ത് 50 തികയ്ക്കുന്ന കെ എം മാണിക്ക് പാലാ മണ്ഡലത്തിൽ പോലും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് നിലവിലെന്നും ഇത് കേരള കോൺഗ്രസ് എം തിരിച്ചറിയണമെന്നും കെ ആർ അരവിന്ദാക്ഷൻ തുറന്നടിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊരു ചർച്ചയെ നടന്നിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.